ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഓണത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ് പായസം. സാധാരണ സേമിയ പായസം നമ്മൾ നെയ്യിലൊക്കെ വറുത്തിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ ആദ്യം സേമിയ ഒന്ന് വേവിച്ചതിന് ശേഷമാണ് സേമിയ പായസം റെഡിയാക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് ഒരുപാട് പാലിൻ്റെ ആവശ്യമില്ല, വണ്ടിൻ്റെ ദിവസം നമ്മൾ ഇറക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് പായസം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 250 ഗ്രാം സേമിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ബൗളിൽ കാണിക്കുന്നുണ്ട് എടുത്തേക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള ഒരു ബൗളിൽ ഇതേപോലത്തെ ഒരു ബൗളിൽ നമ്മൾ സേമിയ എടുക്കുക. എന്നിട്ട് നമ്മൾ സേമിയ ഇട്ടതിന് ശേഷം അതിലേക്ക് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചെടുക്കണം. കാരണം ആദ്യം നമ്മൾ സേമിയ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്ത വെള്ളത്തിന് വെന്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുക. നമ്മൾ കയ്യിലെടുക്കുമ്പോൾ രണ്ടായിട്ടൊന്ന് പൊട്ടി വരണം. അതുപോലെ തന്നെ ഒരുപാട് വെന്ത് പോകാതെയും നോക്കണം. അപ്പോൾ ഇപ്പം ഞാനിതാ സേമിയ വേകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ട് ഈ ഞാൻ ഒഴിച്ചു കൊടുത്ത വെള്ളം ഒന്ന് പറ്റി വരുമ്പോഴേക്കും സേമിയ വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ ഇതാ സേമിയ പായസം നന്നായിട്ട് വെന്തിട്ടുണ്ട്, ആ വെള്ളം ഒന്ന് പറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് 1/2 ലിറ്റർ പാൽ ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 ലിറ്റർ മാത്രം പാൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ 1 ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 1/2 ലിറ്റർ പാലെടുത്ത് വെച്ചിട്ട് അതിലോട്ട് 1 ഗ്ലാസ് വെള്ളം കൂടെ മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം അത് നമ്മൾ ഈ സേമിയയിലേക്ക്, ഈ വെന്തിരിക്കുന്ന സേമിയയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാനിത് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. അപ്പോഴാണ് സേമിയയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കാരണം നമ്മൾ ആദ്യം വെള്ളത്തിൽ വേവിച്ചെടുത്തതുകൊണ്ട് സേമിയയിലിനി പാലൊക്കെ ഒന്ന് പിടിച്ച് മധുരമൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ച് വരണം. അപ്പോൾ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാൻ വേണ്ടി. ഇപ്പം ഞാൻ അതിലേക്ക് 1 നുള്ള് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന സേമിയ പായസം ഞാൻ ഉണ്ടാക്കുമ്പോൾ കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാലും പാൽ വറ്റിയൊന്നും പോവുകയല്ല. ഇപ്പം നമ്മൾ പാലൊന്ന് കുറുകിയതിന് ശേഷമാണ് വാങ്ങുന്നത്. എന്നാലും നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും പാൽ സേമിയ നന്നായിട്ട് വിട്ടുവിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഈസി ആയിട്ട് സേമിയ പായസം തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ഇത് തണുത്ത് കഴിഞ്ഞാലും യാതൊരുവിധ കുഴപ്പമില്ല, നല്ല ലൂസായിട്ട് തന്നെയാണ് ഇരിക്കുക. അപ്പം ഞാനിതൊന്ന് കുറുകി വരുമ്പോഴേക്കും ഒരു 15 മിനിറ്റൊക്കെ ആകുമ്പത്തേനും പായസം നന്നായിട്ട്, കാരണം ചെറിയ അളവിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരു 15 മിനിറ്റൊക്കെ ആകുമ്പത്തേനും പായസം അത്യാവശ്യം നന്നായിട്ട് കുറുകി വരും. ഇപ്പം ഞാൻ 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ പാല് ഇതേപോലെ ഒന്ന് കുറുകി ഒന്ന് പാലൊന്നും ചെറുതായിട്ട് വറ്റിച്ചെടുത്താൽ മാത്രമേ ഈ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് സേമിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതായത് നമ്മൾ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളമുണ്ട്, ആ വെള്ളം ഒന്ന് പറ്റി വരണം. അപ്പോൾ ഈ ഒരു പാകം ആകുമ്പോഴത്തേനും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ നെയ്യോ അങ്ങനെയൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് സേമിയയിലേക്ക് കുറച്ച് കാഷ്യൂ നട്ടൊക്കെ ഒന്ന് വറുത്തിടാം. നമ്മുടെ സേമിയ പായസം ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റിനുള്ളിൽ നമുക്ക് സേമിയ പായസം റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല, നമ്മൾ കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല, നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി ഇതാ ഞാൻ ഒരു ചെറിയൊരു തവയിലേക്ക്, നെയ്യിലാണ് നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ വറുത്തിടുന്നത്, കാരണം സേമിയയിൽ നമ്മൾ ആദ്യം നെയ്യൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. എന്നിട്ട് ഈ നെയ്യോട് കൂടെ തന്നെ നമ്മൾ സേമിയ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇത് കണ്ടോ, നമ്മൾ എടുത്തു വെച്ചപ്പോൾ ഇതേപോലെ കുറുകിയിട്ടുണ്ടെങ്കിലും സേമിയ വിട്ടുവിട്ട് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അതുമല്ല ഇത് നല്ല ടേസ്റ്റുമാണ്. ഇനി വേണമെങ്കിൽ മധുരത്തിന് പകരം നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് വേണമെങ്കിലും ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പഞ്ചസാരയാണ് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് കാരണം നമ്മൾ ആദ്യം വെള്ളത്തിൽ വേവിച്ചെടുത്തതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. തണുത്ത് കഴിഞ്ഞാലും കട്ട പിടിച്ചൊന്നും പോകണില്ല. അപ്പോൾ ഇത് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഓണത്തിന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടുള്ള സേമിയ പായസം തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഓണാശംസകൾ. എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.